ആഗോള പൗരസ്ത്യ ക്രിസ്തീയ സഭകളിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്ഥാനം മുൻനിരയിലാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ ബസേലിയസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവയാണ് ഇന്ന് നമ്മുടെ അതിഥി. ഭവതിരുമേനി, സ്വാഗതം ഏഷ്യൻ ന്യൂസിലേക്ക്. ഈ ആഗോള സഭയുടെ അന്ത്യോഖ്യയിലെ പാത്രിയാർക്കീസ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്, ഇന്ത്യയിലേക്ക് വരുന്നു, കേരളത്തിലേക്ക് വരുന്നു. ഈ സഭയിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് എന്നുള്ള സത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിൻ്റെ വരവ്, ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സഭയുടെ, ഈ സഭയുടെ മൊത്തം ഐക്യത്തെയും ഈ സഭയുടെ ഉള്ളിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? അദ്ദേഹം ഇവിടെ വരുന്നത് തീർച്ചയായും ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടാക്കുവാൻ സഹായിക്കുമെങ്കിൽ അത് വളരെ സന്തോഷകരമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. 1958 ഇപ്രകാരം പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ തിരുമേനിയും ഈ സഭയുടെ പരമാധ്യക്ഷനും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷം ഇവിടെ നിലയിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. 12 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ലംഘിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ പരിശുദ്ധ പിതാവിന് മലങ്കര സഭയിൽ ഒരു സ്ഥാനം ഞങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സഭയുടെ ഭരണഘടനയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്നും ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു താല്പര്യം എടുക്കുമെങ്കിൽ അത് നല്ലതായിരിക്കും. ഇതിന് മുമ്പുള്ള പാത്രിയാർക്കീസ്മാർ ഇവിടെ സന്ദർശനം നടത്തിയപ്പോൾ അതിന് ഈ സമാധാനത്തിന് അനുകൂലമായിട്ടായിരുന്നോ കാര്യങ്ങൾ? അത് അടിസ്ഥാനപരമായി പ്രിയ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടായത്. ഓരോരുത്തരും അവരവരുടെ അവകാശവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് അറിയപ്പെടാനാണ്. ഇതിന് മുമ്പ് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ പാത്രിയാർക്കീസ്മാർ വന്നപ്പോൾ പലപ്പോഴും ചില പരസ്യമായിട്ടുള്ള പ്രതിഷേധങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉയർന്നിരുന്നു, പ്രത്യേകിച്ച് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിൽ നിന്ന്. ഇത്തവണ താരതമ്യേന സമാധാനപൂർണ്ണമാണ്. ഞങ്ങളങ്ങനെ യാതൊരു പ്രതിഷേധവും രേഖപ്പെടുത്താനായിട്ട്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? അല്ല, ഇപ്പോഴങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളങ്ങനെ വരണം, അദ്ദേഹം വരുന്നു, വരട്ടെ എന്നല്ലാതെ അദ്ദേഹം വരുന്നതിലൊരു എതിർപ്പ്, പിന്നെ ആ ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ചില ദേവാലയങ്ങളുണ്ട്. അതെ, ആ ദേവാലയങ്ങളിൽ അദ്ദേഹം പ്രവേശിച്ച് കർമാദികൾ നടത്തുമ്പോൾ ഒരുപക്ഷെ എൻ്റെയൊക്കെ അനുവാദമോ സമ്മതമോ കൂടാതെ ഏതെങ്കിലും വിധത്തിലുള്ള അപശബ്ദമുണ്ടാകുമോ എന്നെനിക്ക് ഭയമുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനിടയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹവും സമാധാനത്തിന് അനുകൂലിയാണ്. അപ്പോൾ സമാധാനം ഉറപ്പുവരുത്താൻ അതിന് വരവിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും ചർച്ചകളോ സംഭാഷണങ്ങളോ മറ്റോ നടത്തി? ഔദ്യോഗികമായിട്ടൊന്നും നടന്നിട്ടില്ല. ഓർത്തഡോക്സ് പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സമാധാനത്തിന് അനുകൂലമായ ഒരു മനസ്സും ഒരു അന്തരീക്ഷവുമാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. വടക്കൻ മേഖലകളിൽ മാത്രമാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം അല്പം സ്വല്പമൊക്കെ ഉള്ളത്. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിച്ചു, ആരാൽ ഭരിക്കപ്പെട്ടു എന്നുള്ളത് അവർക്ക് വലിയ വിഷയമല്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവരവർ അംഗങ്ങളായിരിക്കുന്ന ദേവാലയങ്ങളിൽ ആരാധനയ്ക്കുള്ള സൗകര്യം ഉണ്ടാകുകയും അവരുടെ കാരണവന്മാരുടെ സെമിത്തേരി ശവക്കല്ലറകളിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ അവസരമുണ്ടായാൽ ഇവിടുത്തെ ഭരണാധിപൻ ആരെ എന്നുള്ളതല്ല ജനങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും. അപ്പോൾ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ഉള്ളിടത്ത് പ്രകോപനപരമായ വിധത്തിലുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ ഇടപെടലോ ഉണ്ടാകുമ്പോൾ ചിലപ്പം അവിടെ എന്തെങ്കിലും ഉണ്ടാകും. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു ആഹ്വാനം കൊടുക്കുകയോ ആ വിധത്തിൽ പ്രവർത്തിക്കണമെന്ന് ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം വരുന്നതിനൊരു തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിൽ കോടതികളിലോ മറ്റു വിധത്തിലോ ഒന്നും ഞങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. കേരളത്തിലെ ഏറ്റവും സജീവവും ഒരുപക്ഷെ ഏറ്റവും അംഗങ്ങളുള്ളതുമാണ് ഈ രണ്ട് വിഭാഗങ്ങളും ഉൾപ്പെട്ട ഓർത്തഡോക്സ് സഭ. പക്ഷേ ഒരു നൂറ്റാണ്ടിലേറെയായി ഈ സഭകൾ തമ്മിലുള്ള രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുന്നു. അത് പല തരത്തിലുള്ള ആരാധനാക്രമത്തിലായാലും
സ്വത്തിൻ്റെ ഉടമസ്ഥതയെ സംബന്ധിച്ചായാലും ഈ തർക്കങ്ങൾ പലപ്പോഴും ക്രമസമാധാന ഭംഗത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇത്രയും നൂറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ഈ ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും സംഘർഷത്തിൻ്റെയും ഒക്കെ പരിഹാരം ഇപ്പോഴും അകന്നകന്ന് നിൽക്കുന്നതിന് എന്താണ് കാരണം? ആദ്യം ഈ വ്യവഹാരം ഉണ്ടാകുന്നത് പഴയ സെമിനാരിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ആസ്ഥാന കേന്ദ്രങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധി കാര്യമായിട്ടും ഒരിടത്തുമില്ല. എല്ലാം ഉള്ളത് അതാത് ഇടവകകളിലുള്ള പ്രതിസന്ധികളാണ്. ആ ഇടവകളിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ചിലപ്പോൾ അവർ തമ്മിൽ തന്നെ ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെ നിർദ്ദേശിക്കപ്പെടുന്ന പരിഹാരങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ ഇടവക തലത്തിൽ പരിഹാരം ഉണ്ടായാൽ പോലും അത് ഉണ്ടാകരുതെന്ന് വിചാരിക്കുന്ന ചില തൽപര കക്ഷികളെയും ഞാൻ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നു. പിന്നെ കോലഞ്ചേരി പള്ളിയായാലും തൃക്കുന്നത്ത് സെമിനാരി, ഇങ്ങനെ വളരെ വളരെ പേര് കേട്ട കേരള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ഈ ഈ പള്ളികളും അതിൻ്റെ സ്ഥാപനങ്ങളും പൂട്ടിയിട്ടിരിക്കുന്നു. കോലഞ്ചേരി പള്ളിയിലാണെങ്കിൽ കഴിഞ്ഞ അടുത്ത കാലത്ത് അങ്ങും മറുവിഭാഗത്തിൻ്റെ തലവനായിട്ടുള്ള ബാവയും ഒക്കെ സത്യാഗ്രഹം വരെ നടത്തേണ്ടി വന്നു. എന്നിട്ടും ഇതൊന്നും പരിഹാരം കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന് ഈ പരിഹാരത്തിൻ്റേതായ ഒരു വഴി ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണോ, അതോ എന്തെങ്കിലും സാധ്യത? കാരണം കോടതിയുമായിട്ട് കോടതിയുടെ തീരുമാനങ്ങൾക്കപ്പുറത്ത് ചില തീരുമാനങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും ഒക്കെയാണ് ഇത് പലപ്പോഴും കുഴപ്പങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോഴീ പൂട്ടിയിട്ട് പ്രത്യേകിച്ച് ഭക്തരായിട്ടുള്ളവർക്കും വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം വിഷമമുള്ളതാണ്. അവർക്ക് പ്രാർത്ഥിക്കാനിടം കിട്ടുന്നില്ല, അവസരം കിട്ടുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പൂർവ്വ സൂര്യകളുടെ കബറിടങ്ങളിൽ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങേപോലെ പരിണതപ്രജ്ഞരായ നേതൃത്വത്തിൽ വരുമ്പോഴും ഈ പള്ളികൾ തുറക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ ശരിയല്ലേ? കോലഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഹാരം അവിടെ നിർദ്ദേശിക്കപ്പെട്ടു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ കോലഞ്ചേരി ഇടവകയിലുള്ള ഇരു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഒത്താശയോടെ അത് നിർദ്ദേശിക്കപ്പെടുകയും അത് നടപ്പിൽ വരികയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ നടപ്പിൽ വരുന്നത് തടസ്സപ്പെടുത്താൻ ചില കക്ഷികൾ ശ്രമിച്ചു എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നത് ചില സ്ഥാനികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം അപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ അവരുദ്ദേശിക്കുന്ന വിഷയത്തിൽ നിന്ന് ഒന്ന് മാറ്റി മറ്റൊരു വഴിക്ക് തിരിച്ചു വിടാൻ കഴിയും. അതും കൂടിയാണോ എന്ന് കൂടെ ഞാൻ സംശയിക്കുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം മറ്റ് പലയിടത്തും അതാത് സ്ഥലങ്ങളിലെ ചില സെറ്റിൽമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ആരും അങ്ങനെ സെറ്റിൽമെൻ്റ് ആയാൽ അതിന് തടസ്സപ്പെടുത്താറില്ല. അന്നൊരു ഒരു തെരുവിൽ സത്യാഗ്രഹം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് ഇതിൻ്റെ പരമാധ്യക്ഷരായ അംഗം പക്ഷത്തിലെ അധ്യക്ഷനും വന്നു എന്നുള്ളത് അതിനൊറ്റ കാരണമേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇതിൻ്റെ പരമാധ്യക്ഷന്മാർക്ക് ഞങ്ങളുടെ വേദനകൾ കൃത്യമായി അവരെ പങ്കുവെക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ടായി എന്നാണ് എൻ്റെ വീക്ഷണം. ആ വിധത്തിലുള്ളൊരു നിസ്സഹായത അവരെ പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യാൻ എനിക്കൊന്നേ പ്രൂവ് ചെയ്യേണ്ടുള്ളൂ. അത് ഞാൻ പ്രൂവ് ചെയ്തു. നിങ്ങളോടൊപ്പം ഞാനുണ്ട്. ഇഷ്ടമില്ലാതെയാണ് അത് ചെയ്തത്. ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് അപ്പോൾ തന്നെ അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പക്ഷേ എന്നാലും നിങ്ങളുടെ വേദനകൾ ഞാനും ഉണ്ട്. പ്രത്യേകിച്ച് വടക്കൻ തെക്കൻ മേഖലകളെ സംബന്ധിച്ച് ചില കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ ഇടയിലുണ്ട്. പുറത്ത് പറയില്ലെങ്കിൽ പോലും ഞാൻ കുന്നംകുളത്താണ് എൻ്റെ ജനനം. അപ്പം എനിക്ക് കുറേ കൂടെ അവിടുത്തെ ജനങ്ങളുടെ സ്പന്ദനങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞില്ലെന്നല്ല ഞാൻ പറയുന്നത്. കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഒരു നിസ്സഹായാവസ്ഥയിൽ നമ്മൾ അവരെ തള്ളി പറയുന്നില്ല എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്തേ പറ്റൂ. ഞാൻ എൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഈ സഭയ്ക്ക് വേണ്ടിയുള്ളൊരു ജീവിതമാണ് എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഇവിടെ തുടങ്ങിയിട്ട് കൂടിയാൽ ഒരു 200 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുൻപ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിദേശ മേൽക്കോയ്മ ഇവിടെ എപ്പോഴൊക്കെ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ ഇവിടെ വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. വാസ്കോഡിഗാമ ഇവിടെ വരുന്നതിന് മുമ്പ്
ഭാരതത്തിൽ വലിയ രാഷ്ട്രീയ കൊച്ചു കൊച്ച് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ ഭരിച്ചിരുന്നു. കൊച്ചു കൊച്ച് യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ. പക്ഷേ പോർച്ചുഗീസിൻ്റെ ആഗമനത്തോടുകൂടി വ്യാപാരം ചെയ്യാനാണ് വരുന്നത് എന്നവർ പറഞ്ഞുവെങ്കിലും രാഷ്ട്രീയ അധികാരം മുഴുവൻ അവർ കൈക്കലാക്കി. മാത്രമല്ല രാഷ്ട്രീയ അധികാരം മാത്രമല്ല കൈക്കലാക്കിയത്, ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ സഭയെയും കൂടെ അവർ സോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ള വസ്തുതയാണ്. ഈ 15-ാം നൂറ്റാണ്ടിന് മുൻപ് ഇവിടെ ഈ പറയുന്ന യാതൊരു വിഭാഗീയതയും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ വിദേശ മേൽക്കോയ്മ എപ്പോഴൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് വ്യാപാരത്തിന് വേണ്ടിയോ മറ്റ് മിഷണറി പിന്നെ പ്രവർത്തനത്തിന് വേണ്ടിയോ ഒക്കെ ആണെങ്കിലും അവർ അവിടെയൊക്കെ പല ലക്ഷ്യങ്ങളും പിന്നെ കൈവരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന് അനന്തരഫലമാണിത്. അതാണ് ഈ വിഭജനത്തിൻ്റെ ഡെഫിനറ്റ്ലി. അങ്ങയുടെ സഭ പൂർണ്ണമായും ദേശീയതയിൽ, ഇന്ത്യൻ ദേശീയതയിൽ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പിന്നെ നേതൃത്വം, ഇതിൻ്റെ പരമാധികാരം ഇന്ത്യയിൽ തന്നെ ആണ്, ഇന്ത്യയിലുള്ള സഭയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഒരു വളരെ വ്യത്യസ്തമാക്കുന്നത്. അതേസമയത്ത് മറുവിഭാഗം അന്ത്യോഖ്യയിലുള്ള പാത്രിയാർക്കീസിനാണ് ഏറ്റവും വലിയ മേലധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ പരമാധ്യക്ഷ സ്ഥാനം നൽകുന്നത് എന്നുള്ളത് തന്നെ ഒരു ദേശീയ അന്തർദേശീയ വിഭജനം ഇതിൽ പിന്നെ കാരണമായിട്ടുണ്ട് അല്ലേ? ഈ അതേസമയം കൊണ്ട് തന്നെ പരിശുദ്ധ പാത്രിയാർക്ക ഭാമ തിരുമേനിക്ക് ഒരു സ്ഥാനം ഈ ഭരണഘടനയിൽ തന്നെ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ പിന്നെ ഇൻവൈറ്റ് ചെയ്യും. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം വരും. വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സിനഡിൻ്റെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം വഹിക്കും. അങ്ങനെ കുറേ സ്ഥാനങ്ങളും ചില ചിട്ടകൾക്ക് ചില നിയമങ്ങൾക്ക് വിധേയമായി അദ്ദേഹത്തെ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് 1958 സമ്മാനം ഉണ്ടായത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതൊക്കെ ലംഘിക്കപ്പെടുകയാണ്. അത് ഇവിടെയുള്ള ചില തൽപര കക്ഷികളുടെ താല്പര്യപ്രകാരമായിരിക്കാം. വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ ഈ സഭയുടെ പ്രതിനിധികൾ അടക്കം ചെന്ന് ഒരു 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 പുനരൈക്യത്തിൻ്റെ ഒരു ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓറിയൻ്റൽ പൗരസ്ത്യ സഭകളുടെ അംഗങ്ങളെല്ലാം ഉണ്ട്, കോപ്റ്റിക് സഭകളുടെ ഉണ്ട്. പക്ഷേ അങ്ങനെ ആഗോളതലത്തിൽ ഒരു ഐക്യപ്പെടലിൻ്റെയും ഒരു ഒരു ഏകസഭയുടെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇവിടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം. ഈ പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനി സ്ഥാനം ഏറ്റു കഴിഞ്ഞ് 3-4 മാസത്തിനകം ഞാൻ അദ്ദേഹത്തെ ചെന്ന് സന്ദർശിച്ച് തുല്യതാഭാവത്തിൽ ഞങ്ങൾ പരസ്പരം സ്വീകരിക്കപ്പെട്ട് വളരെ ഹൃദ്യമായ ഒരു ഒരു മീറ്റിംഗ് അന്തരീക്ഷം നടത്തി. ഞങ്ങൾ പരസ്പരം കൈമാറി, സമ്മാനങ്ങളും കൈമാറി. അതുപോലെ തന്നെ സ്ഥാന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കൊച്ചു സഭയുടെ ആണെങ്കിലും ഒരു തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നെ ഉൾക്കൊള്ളുകയും ഞാനും അദ്ദേഹത്തെ ആ വിധത്തിൽ. അപ്പം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ സഭകളിലെ ഒരു ഐക്യതാഭാവമുണ്ട്. അതിനർത്ഥം അതിൻ്റെ ലോക്കൽ ഐഡൻറ്റിറ്റിയെയോ അല്ലെങ്കിൽ അതിൻ്റെ ലോക്കൽ ഫെയ്ത്തിനെയോ പിന്നെ മറികടന്നല്ല, അല്ലാത്ത വിധത്തിലൊരു ഒരു സ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങനെ നിൽക്കാൻ ഓറിയന്റൽസിലും അതുകൊണ്ട്. ഈ ഇവിടെയുള്ള സഭ വഴക്കിൽ എപ്പോഴും പലപ്പോഴും കാണുന്നത് ഒരു എപ്പോഴും മറു ഒരു യാക്കോബായ വിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ ഇവിടുത്തെ ചില വളരെ ശക്തരായിട്ടുള്ള വിഭാഗങ്ങളുടെ പിന്തുണ നിങ്ങളുടെ സഭയ്ക്കും നിങ്ങളുടെ വിഭാഗത്തിന് ലഭിക്കുന്നതുകൊണ്ട് എപ്പോഴും ഒരു മേൽക്കൈ ലഭിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് മലയാള മനോരമ പത്രത്തിനെ പറ്റി പറയാറുണ്ട്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അങ്ങയുടെ സഭയിലെ അംഗമാണ്. അതേസമയത്ത് ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി താങ്കളുടെ സഭയിലെ അംഗമാണെങ്കിലും ചില വളരെ തുറന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാരണം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നത് ഓർത്തഡോക്സ് സഭയുടെ ഇങ്ങനെ സമൂഹത്തിൽ അധികാരമുള്ളവരും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മീഡിയകളുടെ ഉടമസ്ഥരുമായവരെ ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഒരു പക്ഷപാതം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അമിതമായി മറുപക്ഷത്തേക്ക് ചാഞ്ഞ് നിന്ന് പ്രവർത്തിക്കുന്നു എന്നൊരു തോന്നലാണ് ഞങ്ങൾക്കുള്ളത്, ഒന്ന്. രണ്ടാമത്, അവിഹിതമായി ഒരു കടുക് മണിക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തിട്ട് തന്നിട്ടുണ്ട് എന്ന് എവിടെയെങ്കിലും ഒന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താമെങ്കിൽ, ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണ്ട, ഒരു 3-ാമത്തെ ആൾക്ക് ബോധ്യപ്പെടുത്തിയാൽ മതി, ഞങ്ങൾ എന്ത് പ്രായച്ചിത്തം ചെയ്യാനും തയ്യാറാണ്. അത് ഇവർ ഇത് പറഞ്ഞ് വടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഉമ്മൻചാണ്ടി ഞങ്ങൾക്ക് തരേണ്ടതൊന്നും തരാറില്ല,
ശരിക്കും പറഞ്ഞാൽ അർഹിക്കുന്ന പോലും തരാറില്ല. അർഹിക്കുന്നത് തരാൻ പറ്റുന്നൊക്കെ തരാറുണ്ട്, ശരിയാണ്. പക്ഷേ അത് തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ അപകടമൊന്നുമില്ല. എന്നാൽ പലയിടത്തും അദ്ദേഹം കണ്ണടച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കുഴപ്പമായിരിക്കും എന്നുള്ളൊരു ഒരു ഉൾഭീതി അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് വഴിവിട്ട് അവർ പറയുന്നതൊക്കെ കൂടുതൽ അംഗീകരിക്കുന്നു എന്ന ഒരു തോന്നലാണ് ഞങ്ങൾക്കുള്ളത്. മാത്രമല്ല, ഒരു രാഷ്ട്രീയ ഇടപെടൽ ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങളുടെ ആളുകൾക്ക് സ്വതന്ത്രമായി രാഷ്ട്രീയം അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പത്രമാണെങ്കിലും പലപ്പോഴും അവരും ഉദ്ദേശിക്കുന്ന ഇതാണെന്ന് തോന്നുന്നു. നമ്മൾ ഇനി ഓർത്തഡോക്സുകാർക്ക് വേണ്ടി അത് ചെയ്തു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും വരുത്തി കൂട്ടണ്ട എന്നുള്ളത് ഒരു പക്ഷേ അവർ ചിന്തിക്കുമായിരിക്കും. അത് അങ്ങനെ ചിന്തിക്കുന്നതിൽ ഇപ്പം ഞങ്ങൾക്ക് അതിൽ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു വഴിവിട്ട ഒരു ഫേവർ ആരും ചെയ്തിട്ടും ഇല്ല, അർഹിക്കുന്നത് പലയിടത്തും പലപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അർഹിക്കാത്തത് അവർക്ക് ലഭിച്ചിട്ടുമുണ്ട് എന്നുള്ളതും എൻ്റെ കാഴ്ചപ്പാടാണ്. കൊലഞ്ചേരി പള്ളിയിലെ സമരം വാസ്തവത്തിൽ ഈ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുൻകൈയെടുത്തൊരു പരിഹാര നിർദ്ദേശങ്ങൾ ചിലത് മുന്നോട്ട് കൊണ്ടുവന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് സമരം ആ സമയം തന്നെ പിൻവലിക്കുകയും അവിടെ സാധാരണ സമാധാനം കൈവരിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ആ സമാധാന നിർദ്ദേശങ്ങളൊന്നും നടപ്പായിട്ടില്ല എന്നുള്ളൊരു പരാതി വന്നു. അങ്ങൊരു കുറച്ചു കാലം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി വേദി പങ്കിടുന്നതിൽ പോലും വിസമ്മതിച്ചിരുന്നു. ആ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതുകൊണ്ടായിരുന്നു അങ്ങ് മുഖ്യമന്ത്രിയുമായിട്ട് അഭിപ്രായം. അന്ന് മാത്രമല്ല സഭയിലെ അംഗങ്ങൾ പുതുപ്പള്ളിയിൽ മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ മുമ്പിൽ സമരം വരെ നടത്തിയിരുന്നു. അത് ആ സമരത്തിൻ്റെ ആ സ്ഥിതി വർഷത്തോളം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരുപക്ഷെ നിസ്സഹായനായിരിക്കാം, ചെയ്ത് തന്നിട്ടില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് അങ്ങനെയുള്ളൊരു പ്രത്യേക ശാസ്ത്രത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വേദി പങ്കിടാനൊരു ബുദ്ധിമുട്ട് തോന്നി. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, ഞാൻ മാത്രമാണ് അത്. പക്ഷേ ജനങ്ങൾ കുറേ ആളുകളെങ്കിലും കുറേ വ്യക്തികളെങ്കിലും അത് ഗൗരവമായിട്ട് കണ്ടിരുന്നു. എന്നാൽ സഭയുടെ ഒരു പൊതു ആയ ഒരു ആഘോഷം വരുമ്പോൾ അദ്ദേഹം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും അദ്ദേഹം വരികയും ചെയ്തു. അതോടുകൂടി പിന്നെ ആ വേദി പങ്കിടുക എന്ന് പറയുന്ന ആ ഒരു വ്രതം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്തിനും നമുക്കൊരു അൺഎൻഡിങ് പിന്നെ പറ്റത്തില്ല. അതായിരുന്നു അന്നത്തെ കാരണം. ഈ മദ്യനയം വളരെ വിവാദ വിഷയമായിരിക്കുകയാണ്. ഇപ്പോൾ അത് മദ്യനയവർണ്ണം കൊണ്ടുവന്നു, അതിനെ പൂർണ്ണമായും ഉടച്ചു വാർത്തു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. കെ സി ബി സിയുടെ മദ്യ നിരോധന സമിതി കമ്മീഷൻ അതിനെ എതിർപ്പുണ്ട്. പക്ഷേ ഓർത്തഡോക്സ് സഭ ഇത് സംബന്ധിച്ച് ഉള്ള നിലപാട് എന്താണ്? ഓർത്തഡോക്സ് സഭ ഈ മദ്യനയത്തിൽ ഗവൺമെൻറ് ഇപ്പം ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കുന്നില്ല. പിന്നെ ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അതിലെല്ലാം ചില രാഷ്ട്രീയം കലർത്തിയായിരിക്കും അത് എടുക്കുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറമായിട്ട് ഞങ്ങൾ പരസ്യമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാറില്ല. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ഈ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയത്തോട് ഒരിക്കലും ഞങ്ങൾ യോജിക്കുകയില്ല. ഞങ്ങൾ നല്ല ഒരു ക്രിസ്തീയ സഭയ്ക്ക് യോജിക്കാൻ സാധിക്കുകയുമില്ല. അപ്പോൾ എന്തായിരുന്നാലും ആദ്യം മുതൽ തന്നെ ഈ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് വർജിക്കാനുള്ള കാര്യങ്ങൾ നിവർത്തിക്കുകയോ ചെയ്തേ മതിയാകൂ, അല്ലെന്നുണ്ടെങ്കിൽ കേരളം നശിച്ചു പോകും നമ്മുടെ സാധാരണ കുടുംബങ്ങൾ. അങ്ങ് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന അതിനു മുമ്പ് ഇറക്കിയിരുന്നു, ഭരിക്കുന്നവരുടെ നടപടികൾ സുതാര്യമാകണം, ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ അതീതമായിരിക്കണം എന്നുള്ളത്. ഈ ഗവൺമെൻറ്റും ഈ ഭരണത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ അഴിമതിയുടെ ആരോപണങ്ങളൊക്കെ വരുന്നു, കൂടുതൽ കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന ഒരു സൂചനയുണ്ട്. എന്താണ് ഒരു ഒരു ഇത്രയധികം ലക്ഷങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഒരു സഭയുടെ നായകൻ എന്ന നിലയ്ക്ക് അങ്ങയുടെ അഭിപ്രായം? ഇപ്പോൾ ഏകകക്ഷി ഗവൺമെൻറ്റല്ല കേരളത്തിലുള്ളത്. ഭരണം നിലനിൽക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് എപ്പോഴും പ്രയോറിറ്റി ആയിട്ട് കാണുന്നതെന്ന എൻ്റെ വീക്ഷണം. ഭരണക്രമം നിലനിർത്താൻ വേണ്ടി ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്ത് ചിലപ്പോൾ അഴിമതിയെ കണ്ടില്ലെന്ന് നടിക്കുന്നു, എന്നാൽ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ശക്തമായി സംസാരിക്കുന്നു. പക്ഷേ കാര്യക്ഷമമായി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തന്നെയാണ് പോകുന്നത്.
ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ധനകാര്യമന്ത്രി കെ എം മാണിക്കെതിരായിട്ടുള്ള ചില ഒരു ആക്ഷേപം ആരോപണം വന്നപ്പോൾ ഇതിലൊരു മതവിഭാഗത്തിൻ്റെ ഒരു ആൾ എന്ന നിലയ്ക്ക് കത്തോലിക്ക സമിതി, കത്തോലിക്ക കോൺഗ്രസ് അങ്ങനത്തെയുള്ള ചില വിഭാഗങ്ങൾ തന്നെ ഇത് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നു. വാസ്തവത്തിൽ ജനങ്ങൾക്ക് ആ സമുദായ നേതൃത്വങ്ങളുടെ തന്നെ അഭിപ്രായം പിന്നെ എതിരെ ചിന്തിക്കുന്നതിന് നിർബന്ധിതമായിക്കൂടാന്നുള്ളത് വളരെ എന്താ പറയുക, ഇതിന് കൂടുതൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളല്ല ഞാനിപ്പോൾ കെ എമ്മാരുടെ മാത്രം പറഞ്ഞു. രാഷ്ട്രീയമായി ഞങ്ങൾ ഇടപെടാറില്ല എന്നുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ന്യായരഹിതവും അഴിമതി നിറഞ്ഞതുമായ കാര്യങ്ങളെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ ഒക്കത്തില്ല. ആഗോളതലത്തിൽ ഈ പ്രത്യേകിച്ച് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നതിന് ശേഷം വളരെ വലിയ മാറ്റങ്ങളാണ് കാഴ്ചപ്പാടിൽ, സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടിലും അതിൻ്റെ ലോകവീക്ഷണത്തിലുമൊക്കെ വരുന്നത് എന്നുള്ളത് വളരെ ചരിത്രത്തിൽ തന്നെ സമീപകാലത്തൊന്നുമില്ലാത്ത പോലെയുള്ള വളരെ വിപ്ലവകരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ. അതോടുകൂടി അതുമാത്രമല്ല അതിനോടൊപ്പം തന്നെ ഈ ആധുനിക ജീവിത രീതിയുമായി ബന്ധപ്പെട്ട ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സഭ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള പിന്നെ സമീപനം, അല്ലെങ്കിൽ വിവാഹത്തിനോടുള്ള സമീപനം, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. ആംഗ്ലിക്കൻ ചർച്ചാണെങ്കിൽ ആദ്യമായി ഒരു വനിതാ ബിഷപ്പായിട്ട് വാഴിച്ചിരിക്കുന്ന ഒരു സ്ത്രീ പുരുഷ ബന്ധം, സ്ത്രീകളുടെ അവകാശം, ഇങ്ങനെയൊക്കെ ഒരുപാട് ആധുനിക സങ്കല്പങ്ങളുമായിട്ടും ആധുനിക മൂല്യപ്രമാണങ്ങളുമായിട്ടും ഒന്നിച്ചു പോകാൻ ആഗോള കത്തോലിക്ക സഭയും ആംഗ്ലിക്കൻ ചർച്ചും നടക്കുന്നു. കേരളത്തിലാണെങ്കിൽ സി എസ് ഐ സഭ ആദ്യമായിട്ടൊരു സ്ത്രീ വനിതാ ബിഷപ്പിനെ വഹിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ആധുനിക സാമൂഹ്യ പുരോഗതിയുടെ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് ഈ നമ്മുടെ കേരളത്തിലെ സഭകൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് ഇടവക തലത്തിലുള്ള ഭരണ ചക്രം തിരിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട്, തുടങ്ങി വെച്ചിട്ടുണ്ട്. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ ആദ്യമായിട്ട് ഞങ്ങളാണ് ഈ കാര്യത്തിൽ സ്ത്രീകൾക്ക് ഒരു ഇടവകയുടെ സാമ്പത്തികവും അതിൻ്റെ ഭരണപരവുമായ കാര്യങ്ങളിൽ ഔദ്യോഗിക സ്ഥാനം വഹിക്കാൻ ഏർപ്പാട് ചെയ്തത്. ശരി, അത് ഒരു വലിയ സ്റ്റെപ്പാണ്. ഓർത്തഡോക്സ് സഭകളുടെ പൗരോഹിത്യ സ്ഥാനം സ്ത്രീകൾക്ക് എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല, ഞങ്ങളും എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ അവരെ അംഗീകരിക്കുകയും അവരെ ഒരു ഭരണതരത്തിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഭാവതിരുമേനിയുടെ ഈ വളരെ വളരെ വിശദമായിട്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാടുകളും പല വിഷയങ്ങളും ആയിട്ട് നമ്മൾ പങ്കുവച്ചു. ഇനി വരുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രത്യേകിച്ച് പാത്രിയാർക്കിസ് വരുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയോടെയും കൂടുതൽ പരിഗണനയോടെയും ഒക്കെ സഭയെ നേതൃത്വത്തെയും സഭയിലെ അംഗങ്ങളെയും ഒക്കെ നയിക്കാൻ ബാധ്യസ്ഥനാണ്. ഞങ്ങളോട് ഇത്രയധികം സമയം പങ്കുവച്ചതിൽ വളരെയധികം നന്ദി.